നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. രാജ്യം ആത്മനിർഭരമാകുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ തദ്ദേശീയ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഹെലികോപ്റ്റർ അടക്കമുള്ള വ്യോമ മേഖലയ്ക്ക് ആവശ്യമായ സാമഗ്രികളും നിർമ്മിച്ചു പോരുകയാണ്. എന്നാലിപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ വാഹനങ്ങൾക്ക് കൂടുതൽ ആവശ്യക്കാരെത്തുന്നു, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ആവശ്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തുന്നു എന്ന സൂചനയാണ് ലഭ്യമാകുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രം, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ നിർമ്മാണ കേന്ദ്രം ഇന്ത്യയിൽ തന്നെ ആരംഭിക്കാനൊരുങ്ങുകയാണ്. കർണാടകയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത്. പ്രതിരോധ മേഖലയിലും അതുപോലെ തന്നെ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കും വളരെ പ്രധാനപ്പെട്ട ചുവടുവയ്പ്പായി തന്നെയാണ് ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചുവടുവയ്പ്പിലേക്ക് രാജ്യം ഇപ്പോൾ കടന്നിരിക്കുന്നത്. രാജ്യത്തെ മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ യൂണിറ്റാണ് ഇവിടെ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ നിർമ്മാണ കേന്ദ്രത്തിനുള്ള തറക്കല്ലിട്ടതും ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും. ഇതിലൂടെ രാജ്യത്ത് കരുത്തരായിട്ടുള്ള ഒട്ടനവധി ഹെലികോപ്റ്ററുകളെ നിർമ്മിച്ചെടുക്കാനും അത് മറ്റ് രാജ്യങ്ങൾക്ക് കരുത്ത് പകരാനായി നമുക്ക് വിറ്റഴിക്കാനും സാധിക്കുമെന്ന പ്രത്യാശയാണ് പങ്കുവയ്ക്കപ്പെടുന്നത്. 615 ഏക്കർ സ്ഥലത്താണ് ഈ ഫാക്ടറി നിർമ്മിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളും ഇതിൽ നിർമ്മിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് നീങ്ങുന്നത്. തുടർന്ന് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകളും പിന്നീട് ഇന്ത്യൻ മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളും ഇതിലൂടെ തന്നെ നിർമ്മിക്കും. ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ മൾട്ടി റോൾ ഹെലികോപ്റ്ററുകളും ഒക്കെ നിർമ്മിക്കാനായി ഫാക്ടറി കൂടുതൽ വിപുലീകരിക്കേണ്ടതുണ്ട്. അത് വരും ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ വരും മാസങ്ങളിൽ തന്നെ അതുണ്ടാകുമെന്ന സൂചന നൽകിയിട്ടുണ്ട്. 3 മുതൽ 15 ടൺ പരിധിയിൽ 1000-ൽ അധികം ഹെലികോപ്റ്ററുകളാണ് ഈ മേഖലയിൽ നിർമ്മിക്കാനായി നിലവിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പദ്ധതിയിടുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രത്യാശയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതുകൂടാതെ LUH അതുപോലെ തന്നെ LCH കോപ്റ്ററുകളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള സൗകര്യം ഫാക്ടറിയിൽ തന്നെ ഉറപ്പാക്കും. നിർമ്മാണം മാത്രമല്ല, ഇവരുടെ സർവീസിംഗ് അതുപോലെ തന്നെ മറ്റ് സേവനങ്ങൾ ഒക്കെ തന്നെ ഇവിടെ നിന്നും നൽകാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ വലിയൊരു ദീർഘവീക്ഷണം എന്നുള്ളത് 20 വർഷത്തിനുള്ളിൽ 400,000 കോടിയിലധികം ബിസിനസ്സാണ് ഇതോടൊപ്പം പ്രതീക്ഷിക്കുന്നത്. പ്രത്യക്ഷവും പരോക്ഷവുമായ നിരവധി തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിനും യാതൊരുവിധ സംശയവുമില്ല. ഇത് കൂടുതൽ പ്രാദേശിക വികസനത്തിന് ഒരു നാഴികക്കല്ലായി തന്നെ മാറും. അതോടൊപ്പം സംസ്ഥാനത്തിൻ്റെ കൂടുതൽ ചരക്കുനീക്കവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വലിയ വ്യവസായ ഇടനാഴിയായി ഇത് വളർന്നു വരാനും സഹായകരമായിരിക്കും. രാജ്യത്തിൻ്റെ എല്ലാ ഹെലികോപ്റ്റർ ആവശ്യങ്ങൾക്കും ഒറ്റത്തവണ പരിഹാരമായി മാറുന്ന ലക്ഷ്യത്തോടെയായിരിക്കും കർണാടകയിലെ ഈ ഫാക്ടറിയെ നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് തന്നെ കർണാടകയിലേക്ക് രാജ്യത്തെ ഹെലികോപ്റ്റർ വിപണി ഉറ്റുനോക്കുകയാണ്. തുടക്കത്തിൽ ഓരോ വർഷവും ഈ ഫാക്ടറി ഏകദേശം 30 ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഘട്ടംഘട്ടമായി തന്നെയാണ് ഓരോ ഹെലികോപ്റ്ററുകളും നിർമ്മിക്കുക. ആദ്യം 60 എണ്ണമായും പിന്നീടത് 90 ലേക്കും വർദ്ധിപ്പിക്കാൻ തന്നെയാണ് മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാവിധ ബ്ലൂ പ്രിന്റുകളും ഇതിനോടകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. വിദേശത്തു നിന്നടക്കം നിരവധി ആവശ്യക്കാരാണ് ഇവിടെ നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററുകൾക്കായി രംഗത്തെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് ഈ യൂണിറ്റിനെ കേന്ദ്രവും നോക്കിക്കാണുന്നത്.